Press the button. Now watch. മനസ്സിലായി പൊട്ടിട്ട് അവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം. അതിന്റെ ബാക്കിൽ ഒരു ഫയർ ഇട്ട് കൊടുത്തേടാ, അവിടെ ഇരിക്കട്ടെ. ഇത് പൊട്ടിക്കട്ടറ. ഇന്നൊന്ന് പൊട്ടിച്ച് ഞാൻ നേട് കുക്ക് ചെയ്തിടാ. ഒരു നേട് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയാ മതി. മാറിന്നോ എന്ത്? ആ മാറിക്കോ. അച്ഛൻ പാസാക്കിയത് അതിൻ്റെ ഉള്ളില്. ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോ ഗെയിമർ മലയാളം. ആൻഡ്രോ ഗെയിമർ മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ ഗെയിമർ മച്ചാമാർക്കും സ്വാഗതം. സോ നമ്മുടെ പബ്ജി മൊബൈലിലെ ഏറ്റവും അടിപൊളി ഒരു ഇവൻറ്റുകളിൽ ഒന്ന് ഇന്നലെ റിലീസായിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് കളിച്ച് കാണും, കുറേ പേർക്ക് ഇത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് കുറച്ചൊരു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇതിൽ കുറച്ച് നമുക്കറിയാൻ സാധ്യതയില്ലാത്ത കുറച്ച് ടിപ്സും ട്രിക്സുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് റൂയിനിക് പവർ എന്ന് പറഞ്ഞ ആ ഒരു ഇവൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഗെയിം പ്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്. കളിച്ചവർക്കറിയാം, മനസ്സിലാക്കി കളിച്ചവർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടുന്നുണ്ടാവും. സോ അതെന്താണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞുതരാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഹോളിഡേ ആയിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പാടുപാടാണെങ്കിൽ വൺ എക്സ് ബെറ്റ് എന്നൊരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബെറ്റ് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് പൈസ ഇടാൻ പറ്റും. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇ സ്പോർട്ട് ലെവലിലൊക്കെ നിങ്ങൾക്ക് ബെറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് $100 കിട്ടുന്നതായിരിക്കും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും. സോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. സോ $100 കിട്ടാനുള്ള ലിങ്കും പ്രൊമോ കോഡും ആദ്യത്തെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പ്രൂവ് ദാറ്റ് യു ആർ എ ട്രൂ സ്പോർട്സ് ഫാൻ. അപ്പോൾ നമ്മുടെ ഈ പുതിയ ഇവൻറ്റിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ്. വിൻ റോയിൻ, അതുപോലെ ഫ്ലെയിം റോയിൻ, അതുപോലെ തന്നെ ആർട്ടിക് റോയിൻ, അങ്ങനെ മൂന്ന് സാധനങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ വാലറന്റിലൊക്കെ കാണുന്ന പോലെ സ്പെഷ്യൽ എബിലിറ്റീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ക്യാരക്ടർ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നവർക്കുള്ള ഓരോരോ സ്പെഷ്യൽ എബിലിറ്റീസ് ആണ് ഈ ഓരോന്ന് മൂന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കൊണ്ടും നമുക്ക് എബിലിറ്റീസിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടെ, അല്ലെങ്കിൽ ഗെയിമിൽ കയറാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ കയറാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആർട്ടിക് റൂയിൻ എന്ന് പറഞ്ഞ സാധനത്തിൽ തുടങ്ങാം. ആർട്ടിക് റൂണിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഐസ് വാളും രണ്ടാമതായിട്ട് വരുന്നത് ഫ്രീസിങ് ആമ്പും. ഈ ഐസ് വാളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഡിഫെൻസീവ് ഐസ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഒരു വാൾ ഉണ്ടാക്കുകയാണ്. അതായത് ഒരു മതിൽ പോലെ, നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു മതിൽ പോലെ അവിടെ ബിൽഡ് ആവുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ടുള്ള ഫ്രീസിങ് ആമോയാണ്. അപ്പോൾ ഈ ഫ്രീസിങ് ആമോയുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ എനിമിയുടെ ഹീലിംഗ് എഫക്റ്റ് കുറയ്ക്കുക എന്നൊരു പരിപാടിയാണ് ഫ്രീസിങ് ആമോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു എനിമി ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഒരു ബുള്ളറ്റ് വെച്ച് ഇതായി കഴിഞ്ഞാൽ എനിമിയുടെ ഹീലിംഗ് എഫക്റ്റ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആവും. അപ്പം ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഐസിന് ഫയറിനോട് ഒരു കണക്ഷൻ ഉണ്ട്, ഫയറിന് വിൻഡിനോട്, അങ്ങനെ എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഐസിൻ്റെ ഫയറിനോടുള്ള കണക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഫയർ യൂസ് ചെയ്യുമ്പോൾ അഥവാ ഫ്ലെയിം റൂൺ കളിക്കുമ്പോൾ നമ്മളൊരു മാഗ്മ വീൽ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് കിട്ടും. ആ മാഗ്മ വീലിനെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഐസ് വെച്ചിട്ടുള്ള ആ ബുള്ളറ്റിനാണ്, അഥവാ ഫ്രീസിങ് ആമോനാണ് എന്ന് പറയാം. അതായത് ഇപ്പം നിങ്ങളൊരു എന്താ പറയുക, വളരെ സിമ്പിളായി പറയുവാണെങ്കിൽ ഒരു എനിമി അവിടെ മാഗ്മ വീൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫ്രീസ് ആമോ ഇട്ടതിന് ശേഷം ആ മാഗ്മ വീലിലേക്ക് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ മാഗ്മ വീല് പെട്ടെന്ന് ഡിസ്ട്രോയ് ആയിപ്പോവും. ഓക്കെ, ഇനി ഐസ് വാളിൻ്റെ മറ്റു കുറച്ച് കാര്യങ്ങളോടെ പറയാം. നമ്മൾ സെൽഫ് ഡിഫെൻസിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഐസ് വാൾ ഒരിക്കലും മാക്സിമം നമ്മൾ സാധാരണ ഒരു ഗണ്ണ് വെച്ച് ഫയർ ചെയ്താൽ ബ്രേക്ക് ആവില്ല. പക്ഷേ നിങ്ങൾ ഫിസ്റ്റ് ചെയ്താലോ അതോ മെലേ വെപ്പൺ ഉപയോഗിച്ചാലോ, മെലേ വെപ്പണിലെ ക്രോബാറോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ പാനോ, ഇങ്ങനെ ഏത് വെച്ചിട്ട് ഒറ്റ അടി അടിച്ചാൽ മതി ഐസ് ബ്രേക്ക് ആയി പോകും. നിങ്ങൾക്ക് ഏത് ഐസ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൊട്ടിക്കുക. അതായത് നിങ്ങൾക്ക് നടുത്ത പൊട്ടിക്കണമെങ്കിൽ നടുത്ത പൊട്ടിക്കുക, മുകളിൽ പൊട്ടിക്കണമെങ്കിൽ മുകളിൽ പൊട്ടിക്കാം, താഴെ പൊട്ടിക്കണമെങ്കിൽ താഴെ പൊട്ടിക്കുക. അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മെലേ വെപ്പൺ വെച്ച് ഒറ്റ അടി അടിച്ചാൽ പൊട്ടും. ഗണ്ണ് വെച്ച് ഫയർ ചെയ്താലും പൊട്ടും, പക്ഷേ അത് ടൈം എടുക്കും.
അല്ലെങ്കിൽ ഈ ഐസ് വാള് പെട്ടെന്ന് പൊട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡ് ബൂസ്റ്റ്, അതായത് വിൻഡിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാം, വിൻഡ് ബൂസ്റ്റ് ഇട്ട് അടിച്ചു കഴിഞ്ഞാലും ഐസ് വാള് പെട്ടെന്ന് പൊട്ടുന്നതായിരിക്കും. അപ്പം ഇതാണ് ഈ ഐസ് വാളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ഒരു ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ, ഐസ് വാൾ നിങ്ങൾക്ക് മൂന്നെണ്ണമാണ് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റുക. ഈവൻ മാഗ്മാവിലും അങ്ങനെ തന്നെയാണ്, മൂന്നെണ്ണമാണ് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റുക. മൂന്ന് വാൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം, അപ്പോൾ ഈസി ആയിട്ട് ബ്രിഡ്ജ് ബ്ലോക്കുകൾ ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കയറാൻ പറ്റാത്തൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കൊക്കെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐസ് വാൾ യൂസ് ചെയ്യാം. നിങ്ങളുടെ നേരെ താഴെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഐസ് വാളിൻ്റെ മുകളിലൂടെ ഇതുപോലെ പൊന്തി അങ്ങോട്ട് മുകളിൽ വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെയർ ഹൗസിൻ്റെ മുകളിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട് വലിഞ്ഞു കയറാനുള്ളൊരു മെത്തേഡ് കൂടിയാണ് ഈ ഐസ് വാൾ എന്ന് പറയുന്നത്. പിന്നെ ഫ്രീസിംഗ് ആമ ഓൺ ചെയ്ത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലേസിയർ എഫക്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം റൂൻ ആണ്. ഫ്ലെയിം റൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാഗ്മ വീൽ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എബിലിറ്റി കേട്ടോ. ആ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫെൻസീവായിട്ട് യൂസ് ചെയ്യാം, അറ്റാക്കീവായിട്ട് യൂസ് ചെയ്യാം, അറ്റാക്കിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് മാഗ്മ വീൽ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഉരുണ്ട് പോയിട്ട് എനിമിയുടെ മേത്ത് തട്ടിക്കഴിഞ്ഞാൽ എനിമി പെട്ടെന്ന് ഫ്ലെയിം, അതായത് ഒരു മൊളോട്ടോ വിട്ടൊരു ഫീലിൽ ഡൈ ആവും. അതുപോലെ നിങ്ങൾക്ക് അറ്റാക്ക് എവിടെയെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് പോയിരുന്ന് കവർ എടുത്ത് അവിടെ സേഫ് ആവാനുള്ളൊരു ഓപ്ഷനും ഇതിലുണ്ട്. ഇതിൻ്റെ റോളിംഗ് പക്ഷേ ഭയങ്കര സ്ലോ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് എബിലിറ്റിയാണ് സ്കോർച്ചിങ് ബുള്ളറ്റ് എന്ന് പറയുന്നത്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുള്ളറ്റിന് ഒരു ബേണിംഗ് എഫക്റ്റ് കൊടുക്കും, അതായത് ബുള്ളറ്റിൽ ഒരു തീ പിടിച്ച പോലത്തെ ഒരു സാധനം വരും. എന്നിട്ട് അത് പോയിട്ട് ആണ് നമ്മുടെ എനിമീസിനെ ഹിറ്റ് ചെയ്യുക. ഇത് വാള്, അതായത് നമ്മുടെ വിൻഡ് വാൾ അല്ലെങ്കിൽ വിൻഡ് ഷെൽട്ടറൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നവർക്ക്, വിൻഡ് ഷെൽട്ടർ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ വിൻഡ് ഷെൽട്ടർ എന്ന് ബേസിക്കലി പറയുന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. ഈ വിൻഡ് ഷെൽട്ടറിനെ ഈസി ആയിട്ട് പൊളിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ സ്കോച്ചിങ് ബുള്ളറ്റ്, അഥവാ തീ തുപ്പുന്ന ബുള്ളറ്റ് എന്നൊക്കെ പറയാം. ആ ബുള്ളറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിൻഡ് ഷെൽട്ടറിനെ ഈസി ആയിട്ട് പൊളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് ഒരു ആ ഒരു കാണുമ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് ഒരു കാണുമ്പോൾ ഒരു തീ വരുന്ന ആ ഒരു ഫീല് കിട്ടും. അതുപോലെ തന്നെ എനിമിയുടെ മേത്ത് തീ പിടിച്ച് ഒരു മൊളട്ടോ പിടിച്ച് ഓടുന്ന പോലത്തെ ഒരു എഫക്റ്റ് കൂടെ ഈ ഒരു എന്താ പറയുക സ്കോച്ചിങ് ബുള്ളറ്റ് അഥവാ തീ തുപ്പുന്ന ബുള്ളറ്റ് പോലത്തെ ആ ഒരു എഫക്റ്റിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിഫെൻസീവ് മെക്കാനിസത്തിൽ ഇപ്പോൾ നമ്മൾ വാള് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ മാഗ്മാവീൽ യൂസ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും എവിടെയെങ്കിലും കയറി വരുന്ന ബ്ലോക്ക് ആണെങ്കിൽ അവിടെ പോയി ഒരു മാഗ്മാവീൽ ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ആ ഫ്ലെയിമിൻ്റെ കാര്യങ്ങൾ. ഇനി അടുത്ത വിൻഡിൻ്റെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത വിൻഡ്രൂൺ എന്ന് പറയുക, വിൻഡ്രൂണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിഫെൻസീവ് മെക്കാനിസം ആണ് ബേസിക്കലി. അതായത് ഇത് ഒരു ഷീൽഡ് പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യും, ഒരു വിൻഷീൽഡ് പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യും. ഈ വിൻഷീൽഡിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് റിവൈവ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഹീലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനിമിയുടെ ഡാമേജ് കുറയും. അതുപോലെ അല്ലാത്ത സമയത്താണെങ്കിൽ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് എനിമി നമ്മൾ അറ്റാക്ക് ചെയ്യണം, നമ്മൾ ഈ വിൻഷീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനിമിയുടെ ബുള്ളറ്റ്സിൻ്റെ ഡാമേജ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനൊരു കൗണ്ടർ ഉണ്ട്. കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫയറാണ്, അതിൻ്റെ സ്കോച്ചിങ് ബുള്ളറ്റ്. ആ ഫയറുള്ള ബുള്ളറ്റ് തട്ടിക്കഴിഞ്ഞാൽ വിൻഡിൻ്റെ ഡാമേജ് പെട്ടെന്ന് മാറും, ആ ഒരു ഷീൽഡ് മാറി എനിമീസിൻ്റെ ബുള്ളറ്റ് നമുക്ക് കൊള്ളും. എല്ലാത്തിനും ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ വിൻഡ് കൊണ്ട് എന്തിനെയാണ് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു ഐസ് വാൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻഡിൻ്റെ ബുള്ളറ്റ്സ് ഉണ്ട്, ഈ ബുള്ളറ്റ്സ് വെച്ചിട്ട് നമുക്ക് അതിനെ അറ്റാക്ക് ചെയ്യാം. അതായത് വിൻഡിൻ്റെ ബുള്ളറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ സെക്കൻഡ് എബിലിറ്റിയാണ്, അതായത് വിൻഡ് ബൂസ്റ്റ് എന്ന് പറഞ്ഞ എബിലിറ്റി. അത് വെച്ചിട്ട് നിങ്ങൾ ഐസ് വാൾസ് അറ്റാക്ക് ചെയ്ത് ഐസ് വാൾസ് പെട്ടെന്ന് ബ്രേക്ക് ആയിപ്പോവും. ഓക്കെ, ഇനി ഇതിൻ്റെ മറ്റൊരു എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ലൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു വിൻഡ് ബൂസ്റ്റ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡ് സാധനം വന്ന് നിങ്ങളെ ക്യാരക്ടർ മൂവ്മെൻറ്റ് സ്പീഡാവും, നിങ്ങളുടെ ഗൺ റീലോഡിംഗ് ടൈം സ്പീഡാവും, എല്ലാം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പടപടാന്ന് സ്പീഡായി മാറും. പിന്നെ ഇതേ വിൻഡ് ബൂസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക നമ്മുടെ ഐസ് വാൾസ് ബ്രേക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അത് നല്ലൊരു ഡിഫറൻസ് ആണ്. നിങ്ങളുടെ ക്യാരക്ടർ മൂവ്മെൻറ്റും ലൂട്ട് സ്പീഡും ഒക്കെ കൂടുമ്പോൾ നമുക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ടാവും. എല്ലാത്തിനും അഡ്വാൻറ്റേജ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഈ ഒരു വിൻഡ് മാത്രം കുറച്ച് ഡിഫെൻസീവ് ആണ്, ബാക്കി രണ്ടും കുറച്ച് അറ്റാക്കിംഗ് ആൻഡ് ഡിഫെൻസീവ് കൈൻഡിലാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും മൂന്നിനും അല്ലെങ്കിൽ മൂന്നിനും മൂന്നതായ ഒരു അഡ്വാൻറ്റേജും അതിൻ്റെ ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക ആ സമയം നോക്കി നമ്മളത് യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഉള്ളിലാണ് ഈ ഒരു ഗെയിമിൻ്റെ സെൻസ് കിടക്കുന്നത് ബേസിക്കലി ഇപ്പം. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു മോഡാണ്. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ നോക്കായി റിവൈവ് ആവുകയാണ്, അപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു ഈ ഒരു വിൻഡ് ഷീൽഡ് ഇട്ടു. വിൻഡ് ഷീൽഡ് ഇട്ട് കഴിഞ്ഞാൽ ഇൻ കേസ് എവിടെയെങ്കിലും ഒരു എനിമി വരുവാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു ഡാമേജ്, എനിമിയുടെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടി നല്ല രീതിയിൽ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. മിക്കവർക്കും അറിയില്ല, അതുപോലെ ഈ ഒരു മോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നൊക്കെ പറയാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മുടെ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേരോട് ചോദിച്ചു ഇൻട്രോ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ആരാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നുണ്ടാവും. കാര്യം നമ്മൾ ലോഗോ റിലീസ് ഇൻട്രോ ഒന്ന് ഔട്ട് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്.
വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് അത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ നമ്മുടെ ബൂസ്റ്റഡ് ഡിസ്കോഡ് സെർവറും ഉണ്ട്, അതിലും ജോയിൻ ചെയ്യാത്തവർ അത് ജോയിൻ ചെയ്യുക. കാരണം പുതിയ ഡിസ്കോഡ് സെർവറാണ്, പഴയതല്ല. അപ്പം പുതിയ ആൾക്കാർ അതിൽ ഏകദേശം 1K ഫോളോവേഴ്സോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആരും ഫോളോ ചെയ്തില്ല, അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം കുറച്ച് പ്ലാനിംഗ് ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പം മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.